പ്രിയ വിദ്യാർത്ഥികളെ ഞാൻ വിനോജ് മാഷാണ് സെന്റ് ഫ്രാൻസിസ് യു പി സ്കൂളിലെ ഗണിതാധ്യാപകനാണ് ഇന്നലെ നിങ്ങൾ ആറാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓൺലൈൻ ഗണിത ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും അതിലെ മാഷ് നമ്മളോട് പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് വൃത്ത വിഭജനങ്ങളെ പറ്റിയിട്ടാണ് കോണുകൾ എന്നുള്ള ആശയം ഉറപ്പിക്കുന്നതിന് മുന്നേയുള്ള വൃത്ത വിഭജനങ്ങൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു വൃത്തത്തെ നമ്മൾ ആറു ഭാഗങ്ങളാക്കാനും നാല് ഭാഗമാണ് ആദ്യം നാല് ഭാഗങ്ങളാക്കാനും ആറു ഭാഗങ്ങളാക്കാനും എട്ട് ഭാഗങ്ങളാക്കാനും പന്ത്രണ്ട് ഭാഗങ്ങളാക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് തന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്യാണ് നമ്മൾ ഇന്നലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിലെ ആറ് ഭാഗമാക്കാനും അതുപോലെ തന്നെ എട്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ഭാഗമാക്കാൻ ഉപയോഗിക്കുന്നത് മട്ടത്തിൻ്റെ വിവിധ മൂലകളാണ് മട്ടം മീൻസ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള സെറ്റ് സ്ക്വയറിൻ്റെ വിവിധ മൂലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ നമ്മളിങ്ങനെ ഭാഗങ്ങളാക്കുന്നത് അതിനുശേഷം മാഷ് നമ്മളോട് ഒരു ടാസ്കും പറഞ്ഞിരുന്നു നമ്മളോട് 24 ഭാഗങ്ങളാക്കാൻ പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത് ഇനി ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് മാഷ് ഒരു ഹെൽപ്പിംഗ് ടൂൾ എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടുതരാം എങ്ങനെയാണ് നമ്മളതിനെ 24 ഭാഗങ്ങളാക്കി വായിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ ചെയ്യേണ്ടത് ആദ്യമായി നമുക്ക് ഒരു ഗണിതത്തിൻ്റെ ഒരു നോട്ട് പുസ്തകം വേണം ആ നോട്ട് പുസ്തകം ഭംഗിയായി പൊതിഞ്ഞ് ആദ്യത്തെ ചട്ടയിൽ നിങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് അതിലാദ്യം ചെയ്യേണ്ട പ്രവർത്തനം നിങ്ങൾ ഒരു വൃത്തത്തെ 4 ഭാഗങ്ങളാക്കണം പിന്നത്തെ പേജിൽ ഒരു വൃത്തത്തെ നിങ്ങൾ 6 ഭാഗം 8 ഭാഗം 12 ഭാഗം ഇത്രയും ആക്കിയതിന് ശേഷമേ നിങ്ങൾ ഒരു വൃത്തത്തെ 24 ഭാഗങ്ങളാക്കി വരയ്ക്കാൻ പാടുള്ളൂ ഇതെല്ലാം വരച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയോ എന്താ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനെ അറിയിക്കുകയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വൃത്തത്തെ 24 ഭാഗങ്ങളാക്കി മാറ്റുന്നതാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളവർ ഉണ്ടെച്ചെങ്കിൽ അതിന്മേ പോസ്റ്റ് ചെയ്യാം അല്ലാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ഇതുപോലെ തന്നെ ചെയ്യുക പിന്നെ വൃത്തം വരച്ചതിന് ശേഷം അതിനെ ഭംഗി കൂട്ടാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കളർ കൊടുക്കുകയോ എന്തൊക്കെയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഒരിക്കലും നിങ്ങൾ ആദ്യം തന്നെ 24 ഭാഗങ്ങളാക്കാൻ പഠിക്കരുത് ആദ്യം മട്ടം ഉപയോഗിച്ച് ഇന്നലെ കാണിച്ചിരുന്ന പോലെ 4 ഭാഗങ്ങളാക്കുക അല്ലെങ്കിൽ നമ്മളൊരു ദിൽക്കിഷ് എന്ന് പറയുന്ന ഒരു ആഹാര പദാർത്ഥത്തെ നമ്മൾ 4, 6, 8 ഒക്കെ ആയിട്ട് മുറിച്ചുമല്ലോ മുറിച്ച് കാണിച്ചെന്നല്ലോ അതുപോലെ നമ്മൾ നമ്മുടെ നോട്ട് പുസ്തകത്തിൽ ഒരു പേജിൽ വേണമെന്നില്ല ഒരു പേജിൽ രണ്ട് ചിത്രങ്ങളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം അധികം സ്ഥലം കളയണമെന്നില്ല ഒരു പേജിൽ രണ്ട് ചിത്രങ്ങളായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം എന്നിട്ട് അതൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ഓക്കെ നമുക്ക് ഈ നോട്ട് 24 ഭാഗങ്ങളാക്കി മാറ്റാമെന്ന് നോക്കാം ശരി അപ്പോൾ ആദ്യം നമ്മൾ ഒരു കോമ്പസും അതുപോലെ തന്നെ അതിൽ പെൻസിലും ഇടണം ഈ പെൻസിൽ എന്ന് പറയുമ്പോൾ കോമ്പസിൽ ഒരിക്കലും വലിയ പെൻസിലുകൾ യൂസ് ചെയ്യരുത് വലിയ പെൻസിലുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ പെൻസിലുകൾ യൂസ് ചെയ്താൽ നമുക്കിത് ഇങ്ങോട്ട് കടവൃത്തം വരയ്ക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞ പെൻസിലുകൾ നമ്മൾ ചെത്തിയിട്ട് കോമ്പസിൽ ഇടുക കോമ്പസിൽ ഇട്ടിട്ട് നമ്മൾ ആദ്യം ഒരു ബിന്ദു അടയാളപ്പെടുത്തണം കോമ്പസിൽ നമ്മൾ ഇട്ടിട്ട് ഒരു ബിന്ദു അടയാളപ്പെടുത്തുക ഇത് നിങ്ങൾ വരയ്ക്കേണ്ടത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലാണ് ആ ബിന്ദു അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഒരു ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഒരു വൃത്തം വരയ്ക്കും ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു വൃത്തം വരയ്ക്കുക ആ വൃത്തം വരച്ചതിന് ശേഷം നമ്മൾ ഇതിനെ 12 ഭാഗങ്ങളാക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ 12 ഭാഗമാക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം ഇതിലെ ഏത് മട്ടമാണ് അതായത് സെറ്റ് സ്ക്വയർ ആണ് എടുത്തതെന്ന് ഇന്നലെ മാറ്റി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു 12 ആക്കാൻ എടുക്കേതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതിലെ ഈ ഭാഗം വെച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യുക 12 ഭാഗങ്ങളാക്കി കിട്ടുക നമ്മൾ ആദ്യം ഞാനിതിലെ ഇതിൻ്റെ ഈ അറ്റം ഇവിടെ വെച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത് ആദ്യം ഞാൻ ഇതിൽ വെച്ചിങ്ങനെ വെച്ച് വരയ്ക്കണം അപ്പോൾ ചിലവർക്ക് പ്രശ്നമുണ്ട് ചിലവരുടെ മട്ടം എന്ന് പറയുന്നത് ഇതേപോലെ ഇതേപോലെ കണ്ട ഇതിൻ്റെ മട്ടത്തിന് ഷാർപ്പ്നെസ് ഉണ്ട് കൂർത്ത അഗ്രായിട്ടായിരിക്കുന്നത് പക്ഷെ ചിലവരുടെ മട്ടം ഇതുപോലെ ഇങ്ങനെ വളഞ്ഞിട്ടാവും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ നമുക്കിത് വയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ കറക്റ്റ് ആവില്ല അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുറകിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ സ്കെയില് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ശരിയായോ എന്നുള്ളത് സ്കെയില് വെച്ചിട്ട് നോക്കണം അതാ ശരിക്കും അതിലൂടെ പോകുമ്പോൾ അങ്ങനെ ശരിയായി കഴിഞ്ഞാൽ മാത്രമേ അത് വരയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇതൊരു വര വരയ്ക്കുന്നതിലൂടെ ഒരു വര വരച്ചതിന് ശേഷം ഈ സ്കെയിൽ വെച്ചിട്ട് നോക്കുകയാണ് ഇത് വയ്ക്കാൻ അപ്പോൾ ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചെങ്കിൽ ഇത് ഇപ്പുറത്തുകൂടെ കടന്നു പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബാക്കിലോട്ട് ഇറക്കി വെച്ചിട്ട് സ്കെയിൽ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാക്കിലോട്ട് കറക്കണം കേട്ടോ സ്കെയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിലൂടെ ഒരു വര വരയ്ക്കാൻ പറ്റും നമുക്ക് വരയ്ക്കാൻ പറ്റും ഇനി അടുത്തത് നമ്മൾ വീണ്ടും ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചെങ്കിൽ ഇത് ഈ ബിന്ദുവിലൂടെ കടന്നു പോകില്ല
കുറച്ച് ബാക്കിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അതിലൂടെ വരയ്ക്കാൻ സാധിക്കും. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഇതാണ് ഉപയോഗിക്കുന്നവർക്ക് ഇത് കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. കാരണം ഇത് വളരെ കൂർത്താഗ്രായിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. നല്ല മാഷ് കാണിച്ചെന്നേലൊക്കെ മാഷ് നല്ല കൂർത്താഗ്രമുള്ള ഒരു സാധനം വെച്ചിട്ടാണ് വരച്ചത്. അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കെയിലിൻ്റെ ആവശ്യം നമുക്കില്ല. സ്കെയിൽ വെക്കണമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സ്കെയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം, സ്കെയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അറ്റക്കുട്ടികളത് ഇങ്ങനെ അറ്റത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാവും. കുറച്ച് ബാക്കിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട കറക്റ്റ് ചെയ്യുക. ഇതിനോട് ചേർത്ത് ഇതിനോട് ചേർന്നിരിക്കണം. അങ്ങനെ ഇതിലൂടെ കടന്നു പോകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെറിയ വരയ്ക്കാം. കൂർത്താഗ്രം ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് നമുക്ക് അതിലൂടെ വരയ്ക്കാൻ സാധിക്കും. നമ്മൾ ഇത് 12 ഭാഗങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, 6 ഭാഗമാക്കിയതിൻ്റെ നടുവിൽ വരയ്ക്കുമ്പോഴാണ് നമുക്കത് എന്തായി മാറുന്നത്, 12 ഇരട്ടി കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 12 ആണ്. ഈ 12 നടുവിലൂടെ നമുക്ക് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുത്തുകളിട്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 24 ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതെടുക്കുക. ഈ നേരത്തെ ഉപയോഗിച്ച മട്ടം ഇതാണ്, നമ്മൾ 12 വരയ്ക്കാൻ ഉപയോഗിച്ച മട്ടം ഈ മൂലയാണ്. ഇതിൻ്റെ ഈ മട്ടത്തിൻ്റെ ഈ മൂല എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വയ്ക്കുക. അതായത് ഇവിടെ നിന്നാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നടുവിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 12 നടുവിലൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് എത്ര കഷ്ണങ്ങൾ കിട്ടും, 24 കഷ്ണങ്ങളായിട്ട് മാറും. ഇതിപ്പോൾ ഞാനൊരു ഒരു ഭാഗം വരച്ചു, 12 നടുവിൽ ഒരു കഷ്ണം വരച്ചിട്ടുണ്ട്, ഒരു ഭാഗം വരച്ചു. ഇനി ഇതായിട്ട് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ഇതിങ്ങനെ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി അടുത്തതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വരച്ചതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. നമുക്ക് ഇവിടെ ഒരു ഭാഗം കിട്ടും, ഒരു ഭാഗം കിട്ടും. ഇനി അടുത്തതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, സെൻറ്റർ നമുക്ക് കിട്ടാൻ സാധിക്കും. ഇപ്പോൾ സെൻറ്റർ ചെയ്ത് വരയ്ക്കുക. വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. നമുക്ക് ഇതിൻ്റെ ഈ 12 വരച്ചതിൻ്റെ നടുവിലൂടെ വരച്ചാലാണ് നമുക്ക് 24 ഭാഗങ്ങളായിട്ട് വരയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇതിലെ ഫുള്ളായിട്ട് ഞാൻ വരച്ച് ചേർത്തിട്ടുണ്ട്. ഇവിടെ നിന്നോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128,
സെന്ററിൽ ഉള്ള അശോക ചക്രത്തിലുള്ള ആരക്കാലുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച് വരച്ചത് ഈ രണ്ട് മട്ടങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വരച്ചത് ആദ്യം നമ്മൾ വൃത്തം വരച്ചു കോമ്പസ് ഉപയോഗിച്ചു നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു വൃത്തം വരച്ചു അതിനുശേഷം നമ്മൾ ഈ മട്ടത്തിൻ്റെ ഈ സെക്സ്ക്വയറിൻ്റെ ഈ മൂലം ഉപയോഗിച്ച് നമ്മൾ 12 ഭാഗങ്ങളാക്കി ആദ്യം ഒരു വര വരച്ചിട്ട് അതിനെ 12 ഭാഗങ്ങളാക്കി എന്നിട്ട് അതിൻ്റെ ഇടയിൽ ആദ്യം വരച്ചതിൻ്റെ ഇടയിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായി വരച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി വരച്ചു അപ്പോൾ നമുക്ക് 12 ഇരട്ടിയായിട്ടുള്ള 24 ഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടും ഇതിൽ ഇന്നലെ മാഷ് പറഞ്ഞൊരു കാര്യം പ്രത്യേകിച്ച് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് കോണുകൾ ചെറുതാവും തോറും നമുക്ക് ഭാഗങ്ങളുടെ എണ്ണം കൂടുതൽ കിട്ടും ഇന്നത്തെ നമ്മൾ 12 വരച്ച കോണ് കുറച്ച് വലുതായിരുന്നു കോണിൻ്റെ വിരിവ് കുറച്ച് കൂടുതലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് കോണുകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ 12 ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഭാഗങ്ങളുടെ പരപ്പളവ് കുറഞ്ഞു കുറഞ്ഞു വരും കോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്
भाग परपड़व भाग परपड़व अण उक भाग कूड़ी वोण कूड़ू कोण एण कूड़ू भाग भाग परपड़व कुछ इधर नूल पढ़ी तत्व इन नमुक क्लास कूड़ा।